ഞങ്ങളും വരട്ടെ ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ വേണ്ട രാമേന്ദ്രൻ അദ്ദേഹം എത്തിയിട്ടില്ല ഇപ്പൊ വരും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ശരി മിസ്റ്റർ രാമേന്ദ്രൻ അതെ എന്താ കാര്യം ആ ഫയൽ ഇങ്ങ് വേണമല്ലോ ഏത് ഫയൽ ആൻഡ്രൂ ജോർജിന്റെ എക്സ്പോർട്ടിംഗ് കമോഡിറ്റീസിന്റെ മേൽ ഓവർ ഡ്യൂട്ടി ചുമത്തണമെന്ന് നിങ്ങൾ എഴുതിയ റിപ്പോർട്ടുള്ള ഫയൽ ഇത് കമ്മീഷണറുടെ മേശപ്പുറത്ത് രാവിലെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു തരില്ല തരില്ലേ ഇല്ല അത് തീരുമാനിക്കുന്നത് നീയാണോ ആൻഡ്രൂ ജോർജിനെതിരെ റിപ്പോർട്ട് എഴുതാൻ നീ വളർന്നോ ബിസിനസ് എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നും സത്യസന്ധതയ്ക്ക് നിരക്കുന്ന കള്ളവേ ഞാൻ കാട്ടാറുള്ളൂ അതില്ലാതെ ആർക്കേത് ബിസിനസ്സിൽ പിടിച്ചിരിക്കാൻ പറ്റും നീ മനഃപൂർവ്വം എനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്നും എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ഗോവിന്ദ് മറന്നിട്ടല്ലേ അപ്പന് കപ്പം കൊടുത്തിട്ട് അമ്മ മറ്റൊരുത്തന്റെ മോനെ പ്രസവിച്ചതുപോലെയായി കാര്യം
എനിക്ക് കിട്ടേണ്ട മുതല് എനിക്ക് തരാതെ എന്റെ കൂടെ നിൽക്കുന്നവൻ ആൻഡ്രൂ ജോർജിന് കൊടുത്തു. അതല്ലേ സംഭവിച്ചത്? ആ അതെ. ചോദിച്ചില്ല, ചോദിക്കുമ്പോൾ പറഞ്ഞാ മതി അല്ലേടാ. പിന്നെ സുഖാണ്. യാത്രയിൽ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല. പരിക്കു വല്ലതും? ഏയ്, നിന്നോടല്ല ചോദിച്ചത്, നിന്നോടാ ചോദിച്ചത്. കേട്ടില്ലടാ? ഇല്ല. അപ്പൊ നീ സുഖിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നല്ലേ. നല്ലത്, നല്ലത്. എടാ, ഗോവിന്ദൻ ഗോവിന്ദ ഭട്ടാചാര്യായത് കള്ളക്കടത്തുകാരനെ കടത്തിയ. അത് നിനക്കറിയില്ലെങ്കിൽ എനിക്കെതിരെ നിന്നെ അകൃത്യേൽപ്പിച്ച ആൻഡ്രൂ ജോർജിനറിയാം. പോയി ചോദിച്ചു നോക്ക്. ഓ, ചോദിക്കാൻ നിന്റെ സമയം കഴിഞ്ഞല്ലോ അല്ലേ. ചന്ദ്രു, ഈ സാറിന്റെ ഫയല് ക്ലോസ് ചെയ്തേര്. ഇന്നും രക്ഷപ്പെട്ടു. ഏതായാലും കേസൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എത്ര നാളാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ആർക്കോ വേണ്ടി ആരെയൊക്കെയോ നമ്മൾ ദ്രോഹിക്കുന്നു. എന്നും നിരപരാധികളുടെ ചോരയാണ് വീഴുന്നത്. ഈ വിധി നമുക്ക് തന്നെ വന്നല്ലോണം. ഒരിക്കലും ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ഡിഗ്രിയുള്ള സ്ഥിതിക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. കുറെ അലഞ്ഞു. അവസാനം കിട്ടിയത് ഇത്. നായ്ക്കോലം കിട്ടിയ കുറച്ചല്ലേ പറ്റൂ? അതെ ചന്ദ്രു, ജീവിതമാണ് നമുക്ക് വലുത്. ദീപം, ദീപം, ദീപം. മോളെ, ഇനി പിന്നെ പഠിക്കാം. മോള് പോയിരുന്ന് നാമം ജപിക്ക്. എന്തിനാ നാമം ജപിക്കുന്നേ? ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വരാൻ. ദൈവം എവിടെയായിരിക്കുന്നേ? അങ്ങ് ദൂരെ ദേവലോകത്ത്, വെള്ളി മേഘങ്ങൾക്കപ്പുറം, നീലാകാശങ്ങൾക്കപ്പുറം. അവിടെ സ്വർണം പൂശിയ ഒരു സ്വർഗ സാമ്രാജ്യമുണ്ട്. അവിടെയാ ദേവലോകം. ദൈവം എപ്പോഴാ ഇറങ്ങി വരുന്നത്? മോള് നാമം ജപിക്കുമ്പോ. എന്നാ ഞാൻ നാമം ജപിക്കാം. ഒരു ബന്ധു തരപ്പെടുത്തി തന്ന ജോലി. ആദ്യമൊക്കെ മുതലാളിക്ക് കണക്കെഴുതിയിരുന്നു, പിന്നെ കൂട്ടിന് പോയി. അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അമ്മയും കൂടെ കൊണ്ടിരില്ലായിരുന്നു. ഭാര്യയും കുഞ്ഞും ആയതിനു ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. വഴിമുട്ടിയ ഒരു ജീവിതത്തിന്റെ ഗതി. അല്ലാണ്ടെന്താ? പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. സിറ്റിയിൽ ഏതോ വലിയ ഓഫീസിൽ നല്ലൊരു ജോലി, അതേ ദേവുനറിയൂ. അങ്ങനെ അതിന്റെ പത്താമത്തെ ദിവസം ചന്ദ്രുവിന്റെ അച്ഛൻ ജോലിക്ക് പോയി. അതിൽ പിന്നെ മടങ്ങി വന്നിട്ടേയില്ല. അന്വേഷിച്ചപ്പോ ആളെ കണ്ടവരാരുമില്ല. പിന്നെ കാണുന്ന ശവ വെട്ടും കുത്തും ഏറ്റ നിലയിൽ. കൊച്ചാനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും കാലം നാടിയിട്ട് നടക്കലായിരുന്നില്ലേ? എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ വേണമെന്നായില്ലേ? എന്നിട്ട് മൂപ്പരുടെ ജോലി കള്ളക്കടത്തായിരുന്നത്രേ. അക്കാര്യം ഞാൻ അറിയണതന്നെ മരിച്ചതിന് ശേഷ. എന്തായാലും എന്റെ മോനെ അതൊന്നും അറിയിക്കാണ്ട് ഞാൻ വളർത്തി. മീനാക്ഷി, അവനിപ്പോ എന്താ ജോലി? അവന് സർക്കാർ ഓഫീസിലാ. നല്ല ജോലിയാവ ചേട്ടാ. ദൈവം അവനെ ഈ നിലയിലൊക്കെ എത്തിച്ചു. എന്തേ ആലോചിക്കണേ? അല്ല മീനാക്ഷി, ഊണ് കഴിക്കാൻ സമയമായി. മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. നല്ലയാളാ. എനിക്കൊരു കൂട്ടിനാ കൊച്ചാടനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കൊച്ചാട്ടൻ ഇങ്ങനെ നേരത്തെ ഊണ് കഴിച്ച് ഉറങ്ങാൻ ഭാവിച്ചാൽ എങ്ങനെയാ? നാടി വിറ്റ സമയത്ത് നേരത്തെ ഊണ് കഴിച്ച് ഉറങ്ങിയിരുന്നോ? കൊച്ചാട്ടൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണേ കാണാൻ
ഞങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. എന്താ ആലോചിക്കണേ? ഞാനൊരു കല്യാണത്തെ കുറിച്ച് ആലോചിച്ചതായിരുന്നു. ഇനി ഇപ്പോഴോ? ഇപ്പോഴല്ല, മുൻപേ. ആ മോം ഒന്നും തോന്നുന്നു. ഓ നാളെ കാണാം. ആ എഴുന്നേക്കാൻ സമയം കിട്ടിട്ട് വേണ്ടേ? പോരാത്തതിന് ഇന്നാണെങ്കിൽ കമ്പനി ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യമായിട്ട് മന്ത്രിയെ കണ്ടു വന്നു. ആയിക്കോളൂ, നല്ല കാര്യത്തിന് ഒന്നും അമ്മ എതിരല്ലല്ലോ. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയ്ക്ക് മോനെ ഒന്ന് കാണണമെന്നേ ഉള്ളൂ. മീനാക്ഷി, കറി വിളമ്പിയില്ല. കൊച്ചിനൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? മന്ത്രിയുടെ കാറി കയറി പോയിട്ട് എന്റെ മോനെ അമ്മയ്ക്ക് വെറ്റില ഇടയ്ക്ക് മേടിക്കാൻ മറന്നിട്ടില്ല. അവനോട് ഒരു വാക്ക് സംസാരിച്ചിട്ടേ ഞാൻ ഇന്ന് കറി വിളമ്പണുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് എടുത്തോളൂ. അല്ല പിന്നെ മോനെ, ഈ ദേവുന് ഒന്നും അറിയില്ല. എന്താ സേതു ഇത്? കുട്ടി പേടിച്ചു പോയല്ലോ. പേടിക്ക്, എന്റെ ചിന്നുമോള മോക്ക് വേണ്ടി ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരുത്തിയതാ ഫണ്ണി കിങ് എലിഫന്റ്. പോട്ടെ, സാരല്ല, അവള് പേടിച്ചിട്ടല്ലേ. വരൂ. അയ്യോ അയ്യോ കൊച്ചേട്ടാ, അത് ഇന്നലത്തെ കൂട്ടാനാ, കേടു വന്ന് കാണുമല്ലോ. സാരമില്ല, കുറച്ച് ഉപ്പ് കൂടി ഇട്ട വളരെ നന്നായിരിക്കും. ഞാൻ എടുത്തോണ്ട് വരാം വേറെ കറി. അല്ല, മോള് ഊണ് കഴിച്ചോ? അത് കൊള്ളാം. ഊണ് തീരാറായപ്പോഴാണോ മോളുടെ കാര്യം ചോദിക്കുന്നത്? നാമജപം കഴിഞ്ഞാൽ ഊണ്, അത് കഴിഞ്ഞാൽ പഠിത്തം, അതാ അവളുടെ രീതി. ജോലിയുടെ ടെൻഷനും മറ്റും ഞാൻ ആ കാര്യം മറന്നു. നല്ല സുഖമുള്ള ജോലിയാണെന്നല്ലേ സേതു നേരത്തെ പറഞ്ഞത്? ജോലിയൊക്കെ സുഖമുള്ളത് തന്നെ, പക്ഷെ ഓഫീസിലെ സകല ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് എവിടെയെങ്കിലും തെറ്റുപറ്റിയ എം ഡി ചാടുന്നത് എന്റെ നേർക്കാ. സേതു, ഒക്കെ സൂക്ഷിച്ച് തെറ്റു വരാണ്ട ചെയ്യണം. കാത്തിരുന്ന് കിട്ടിയ ജോലിയാ, അത് നഷ്ടപ്പെട്ടാൽ. സൂക്ഷിച്ചോളാം, വാ. എന്താ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. ഇന്ന് കുറച്ച് കൂടുതലാണല്ലോ. ജോലി കിട്ടിയ പിന്നെ ഉറക്കമില്ലായ്മ, അതിനു മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. അന്ന് വെറും ആശകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോ അതിവേഗം എവിടെയെങ്കിലും പറന്നെത്തണമെന്ന മോഹം. എന്താ സേതു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കൊരു കൂട് വേണ്ടേ? നമുക്കൊരു കൊച്ചു വീട് വേണ്ടേന്ന്. എന്നും ഈ വാടക വീട്ടിലിങ്ങനെ കഴിഞ്ഞാൽ മതിയാ? ഒരു കൊച്ചു ജീവിതത്തിന് വേണ്ടതൊക്കെ നേരത്തെ ഉണ്ടാക്കണം. പിന്നെ മോളുടെ പഠിത്തം, ഭാവി. എന്താ ഇത്, എല്ലാം തിടുക്കത്തിൽ ഉണ്ടാക്കി തന്നിട്ട് എവിടെ പോവാനാ? മനസ്സിലായി, കിടപ്പറയിലെ ഭർത്താവിന് ചിന്ത മാത്രം പോരന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇവിടുത്തെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ എത്ര നാളായി പറയുന്നു. നാളെ പൗർണമിയാ, എനിക്കൊന്ന് പോയാ കൊള്ളാന്നുണ്ട്. ആയിക്കോട്ടെ. അല്ല, എല്ലാരും കൂടെ എങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. അയ്യോ, നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ അമ്പലത്തിലേക്ക് ഞാനും കൂടി വരില്ലായിരുന്നോ? ഞാനത് ഓർത്തില്ല. ചന്ദ്രു ഇല്ലേ അവിടെ? ഉണ്ട്, ഉറങ്ങുക. ഇപ്പൊ എഴുന്നേറ്റ് കാണും. അവന് പിന്നെ അമ്പലത്തിൽ പോണമെന്നൊന്നും ഇല്ലല്ലോ. എത്ര നാളായി എനിക്കൊന്ന് ഗുരുവായൂർ പോണമെന്ന് അവനോട് പറയണമെന്നറിയോ? എന്നാ പിന്നെ വൈകണ്ട, നടയടയ്ക്ക് നമ്മൾ തൊഴുതു വന്നോളൂ. അത്യാവശ്യമായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ആര് പറഞ്ഞു? സാറ് പറഞ്ഞു. സേതു, അമ്പലത്തിൽ പോയിട്ട് പോ. പറ്റില്ല, അത്യാവശ്യ കാര്യമായിരിക്കും. സേതു, നമുക്ക് വീട്ടിൽ പോകാം. ദേവു, ആ ഇത് നല്ല കഥ. നീ ആ കുട്ടിയെ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരൂ. ഇല്ല, ഞാൻ എവിടേക്കും പോകുന്നില്ല. എന്താ? ഒന്നുമില്ല, ജോലി എന്നും പറഞ്ഞ് നടക്കുന്നവന് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞ പിന്നെ ദൈവം ഒന്നും വേണ്ടല്ലോ. അതാ നിന്റെയൊക്കെ ഗുണം.
വരണം വരണം നേരത്തെ അറിയിക്കാൻ പറ്റില്ല അത്യാവശ്യമായ ഒരു സംഗതിയുണ്ട് സാർ അല്ലേ ഉണ്ടല്ലോ അതല്ലേ മാനേജർ എന്ന നിലയിൽ ഞാൻ തന്നെ വിളിപ്പിച്ചത് എന്താ പ്രശ്നം പ്രശ്നോ അറിയില്ലല്ലോ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ വിളിപ്പിച്ച എന്തിനാ വെറുതെ മെനക്കെടുത്താനോ ചോദ്യം എന്നോടോ മിസ്റ്റർ ആൻഡ്രു ജോർജിനോടോ ആരോടായാലും എന്താ എനിക്കൊരു കൊച്ചു കുടുംബമുണ്ട് അവരോടൊത്ത് ചെലവഴിക്കേണ്ട സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചില്ല വിളിപ്പിച്ചത് സാറാണ് അത് ചിലപ്പോ ആരെങ്കിലും തല്ലാനോ കൊല്ല എനിക്ക് പക്ക ലോഫുൾ ബിസിനസ്സേ അറിയൂ നിയമപരമായി സാധുതയുള്ള ബിസിനസ് ഞാൻ അതാണ് മാനേജ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ഗുഡ് മോർണിംഗ് സർ ആ സേതുവോ ഞാൻ സേതുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഫോർ എ സിമ്പിൾ മാറ്റർ എന്താണ് സർ നമ്മുടെ ട്രാവൽ ഏജൻസി ഞാൻ കുറെ കൂടി സജീവമാക്കിയിട്ടുണ്ട് ഗൾഫിലേക്ക് കുറച്ച് ആളുകളെ നമുക്ക് ഉടനെ അയക്കണം യെസ് സർ ഹോട്ടൽ പ്രസിഡൻസിയിൽ ഇന്ന് കുറെ പേരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് സേതു നേരത്തെ അവിടെ എത്തണം ഞാൻ പുറകെ എത്തിക്കോളാം ഓക്കെ സർ ഇത് കൊച്ചി തന്നെയല്ലേ അതെ കൊച്ചി തന്നെ പഠിച്ചോനെ കൊച്ചു വേണ്ട അച്ചു വേണ്ടെന്നാണ് നാട്ടിൽ നിന്ന് ഒറ്റക്ക് തിരിച്ചപ്പോഴേ അറിയാം വഴി ചുറ്റും ചുറ്റി ചുറ്റി വൈപ്പിംഗം വെള്ളായത് കൊണ്ട് പിന്നെ ചുറ്റില്ല എവിടെങ്കിലും കൃത്യം 3 രൂപയുടെ ഒറ്റത്തിൽ കൂടുതൽ ഓടണ്ട അതെങ്ങനെ അതൊക്കെ ഈ ഓമനക്കുട്ടം വിചാരിച്ച് നടക്കുന്നേ വെറുതെ മീറ്റർ ഒന്നും കിടക്കാണ്ട് ചവിട്ടി പിടിച്ച് വഴിയൊന്നും ചുറ്റിക്കാൻ നേരെ അങ്ങോട്ട് കൊണ്ട് ആക്കിയാ മതി പറ്റത്തില്ല 10 രൂപ കിട്ടണം ഒരു കൺസെഷൻ ഡേറ്റ് ഒക്കെ വേണ്ട അല്ല ഞാൻ വെയിറ്റ് ഒന്നും കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോളാം വരെ അയാള് പോവാ നോക്ക് ഞാൻ ഏട്ടാ ഇപ്പൊ ആകാശുണ്ടെങ്കിൽ സർവത്തും കുടിച്ച് ആരാ കൊണ്ട് നടന്നു പോയാ പോരെ ഓ ആ ഒന്ന് ഇവിടെ ഒരാളിറങ്ങാണ്ടല്ലോ എന്റെ ദൈവമേ ഇത്രയും നേരം തന്റെ ടെമ്പോയ്ക്കകത്ത് കുനിഞ്ഞു എന്ന് എന്റെ നട്ടല് വളഞ്ഞു പോയി വളമൊക്കെ പിന്നെ പ്ലീസ് വെയിറ്റ് നട്ടല് നിവർക്കാതെ എങ്ങനാ പാന്റിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് എടുക്കുന്നേ ആ ട്രാൻസ്പോർട്ട് ബസിന്റെ പുറകെ ഓടി തള്ളപ്പോഴേ സഹായത്തിന് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വെരി താങ്ക്സ് ആപത്തിപ്പെട്ടവനെ സഹായിക്കുന്നത് വളരെ നല്ലതാ പോരാ 2 രൂപ കൂടെ തരണം അതെന്തിനാ ടിപ്പ് ടിപ്പല്ല ഡീസൽ കിട്ടാനില്ല അപ്പൊ വണ്ടി ഇത്രയിടം വരെ വന്നതോ വണ്ടിയുടെ കാര്യല്ല എന്റെ ഡീസലിന്റെ കാര്യ അയ്യോ ചുമ്മാതല്ല വാതറപ്പ വാർണിഷിന്റെ നാറ്റം നിങ്ങൾ നാട്ടുകാരൻ പറഞ്ഞാൽ വണ്ടി കയറണ്ട ഞങ്ങൾ പോണം ഏയ് ഞാൻ വരുന്നില്ല ഇയാള് പോക്കോ പോക്കോ നാലും നല്ല റോഡുകൾ ഇതിലെതിരെ പോണം റോഡിൽ ഒരിത്തനും കാണുന്നില്ലല്ലോ ഉപകാരം ചെയ്യണം അല്ല എങ്ങോട്ടാ പോകണ്ടത് ഗൾഫ് പോകാൻ ഒരു ഇന്റർവ്യൂ പ്രസിഡൻസി ഹോട്ടലിൽ നടക്കുന്നുണ്ട് പോകാൻ വഴിയറിയില്ല ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോരെ വാ നോക്ക് എന്തെങ്കിലും കഴിക്കാം കാശുണ്ടല്ലോ ഇനി ഇവിടെ നിന്നാ നമ്മൾ ഇനി തെറ്റും അതിലും ഭേദം ഞാൻ വഴി തെറ്റുന്നതാ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം പൊക്കോ ഹോട്ടൽ പ്രസിഡൻസി 8 നിലയോ എന്റെ ഭഗവാനേ ഗൾഫിൽ പോയി വന്നിട്ട് വേണം എനിക്ക് ഇതുപോലൊരെണ്ണം പണിയാൻ എന്നിട്ട് അതിന്റെ ടെറസിന്റെ മേളിൽ ഞാൻ നോക്കൂത്തി പോലെ നിൽക്കും ഞാനാണ് എന്റെ മുതലാളി ഗൾഫിൽ അതിനിങ്ങോട്ടാണോ പോകുന്നത് അല്ല ഗൾഫിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഈ ഹോട്ടലിൽ നടക്കുന്നുണ്ട് അതിവിടെ അല്ല സൗകര്യക്കുറവാണ് ഹോട്ടൽ എംബസിയിലേക്ക് മാറ്റി അയ്യോ അതെവിടെ നേരെ പോയി വലത്തോട്ട് എരിഞ്ഞാ മതി അവിടെ വിശ്വലം പറഞ്ഞുതരും ഓ അത് ശരി സഹായിച്ചതിന് വളരെ നന്ദി അല്ല ഞാൻ വരണ്ടേ നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു പിന്നെ അന്ന് തന്നെ അയച്ചു പിന്നെ അവരൊക്കെ എവിടെ അതാ ഞാൻ കൂടെ കൂടെ പറയുന്നത് എടാ ബുദ്ധി കഴിവ് സാമർഥ്യം ഇതൊക്കെ ഒരാളെ വളർത്തുന്നത് അല്ലാതെ കുടുംബ പാരമ്പര്യം ഒന്നുമല്ല ആണെങ്കിൽ കുടുംബ പാരമ്പര്യമുള്ള ആൻഡ്രു ജോർജിനെ എങ്ങനെയാടാ അതില്ലാത്ത ഈ ഗോവിന്ദൻ കടത്തി പറ്റിയത് അത് നിന്നോട് ചോദിച്ചില്ല അതിനുത്തരവാണ് പല നോട്ടുകെട്ടുകളും പാസ്പോർട്ടുമായി അപ്പുറത്തിരിക്കുന്നത് പോളിസ്റ്ററാ ഞാൻ സമയം നോക്കിയതാ അത് ശരി കുല്ലുന്നഫർ മൗജൂദ് കൊല്ലുന്നഫർ മൗജൂദ് അദ്ദേഹം ചോദിച്ചത് നിന്നോട് ചോദിച്ചില്ല ചോദിക്കുമ്പം പറഞ്ഞാ മതി പറയടാ എന്താ അയാൾ ചോദിച്ചത് എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് ഉണ്ട് എന്താ ശനകത്ത് ആളെ എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ
വിളിക്കാ, ഇനിയും താമസിക്കോ, വന്നിട്ട് എത്ര നേരമായി. ഇങ്ങനെ നിർത്തി വെച്ചാൽ എങ്ങനെ ഇഷ്ടാ? അവിടെ ഉള്ള ലിസ്റ്റ് അനുസരിച്ചല്ലേ ആളെ വിളിക്കാനോ ഉള്ളൂ. എവിടെ ഉണ്ടായിരോ? ഒന്നും മയത്തിൽ സംസാരിക്കും ഇഷ്ട. ഇവിടെ വെച്ചാൽ എങ്ങനെയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും? ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ജെയിംസ്. ഞാനാണ് സർ. എന്താണോ എഴുതിയിരിക്കുന്നത് ഒന്നും തെളിയുന്നില്ലല്ലോ. ടൈപ്പ്റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും ലോവറേ പാസ്സായിട്ടുള്ളൂ സാർ. ഹയ്യറും കൂടെ പാസ്സായാലേ നല്ലോണം തെളിയൂ. തെളിയണ്ട, അവിടെ ടൈപ്പിന്റെ പണിയില്ല, പൈപ്പിന്റെ പണിയേ ഉള്ളൂ. ചെയ്യാവോ? ചെയ്യാം സാർ. ചെയ്യാവോ? പറ്റിക്കാം സാർ. പൈപ്പുമായിട്ടുള്ള പരിചയം? പൈപ്പുമായിട്ട് എനിക്ക് നല്ല പരിചയം, പക്ഷെ പൈപ്പിന് എന്നെ പരിചയമാണെന്നുള്ള ആദ്യം ഞാൻ അവിടെ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടോ സാർ. തുറന്ന വെള്ളം വരണം, അത്രയല്ലേ വേണ്ടു. അത് ഞാൻ ശരിയായിക്കോളാം. പോരാ, എണ്ണ തന്നെ വരണം. എണ്ണ പൈപ്പാണ്. എണ്ണ തന്നെ കിട്ടണം അല്ലേ? എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ശരി, പണം കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ടും പണം അവിടെ കൊടുത്ത് പേപ്പറിലൊപ്പിട്ട് കൊടുക്ക. അല്ല, ചായ അടിക്കണോ സാർ? ഞാൻ അടിക്കാം. ചുമടെടുക്കണോ? അതും എടുക്കാം. ഉന്തോണ്ടിയാണോ സാർ? അതും നല്ലതാണ് സാർ. പോരാത്തതിന് ആരിനെ വളർത്താനും പുല്ല് വരയ്ക്കാനും എല്ലാം അറിയാം സാർ. ഇതൊന്നും നീ ചെയ്യണ്ട, കാരണം മരുഭൂമിയിൽ പുല്ലില്ല, ആടില്ല, മാടില്ല, ചായക്കടയില്ല. ചോദ്യം വേണ്ട. വീട്ടുവില അറിയാവോ? അറിയാം സാർ. വില വെക്കാൻ അറിയാം സാർ. ആർക്കിട്ടാണ് വില വെക്കേണ്ടത് സാർ? പറയാം. ഇപ്പൊ വീട്ടുവില ചെയ്താ മതി. ഓടോ അപ്പുറത്ത വീട്ടു ജോലി. ഇരിക്കൂ. വേണ്ട സാർ, ഞാനങ്ങ് ഗൾഫിൽ ചെന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നോളാം. അവിടെ ചെന്നാൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. ഓ അറിയാം സാർ, വീട്ടിൽ തൊട്ടിയും കയറും കിണറ്റി പോയാൽ ഞാൻ തന്നെയാണ് ഇറങ്ങി എടുക്കാറുള്ളത്. നല്ല ആഴമുള്ള കിണറാണ് ഇത്. ആ കിണറല്ല, എണ്ണക്കിണറാണ്. ഇറങ്ങി തീ അണയ്ക്കണം. പറ്റുമോ? അത്രേ ഉള്ളു സാർ. അതിന് കിണറ്റിലൊന്നും ഇറങ്ങണ്ട, മേലെ നിന്ന് രണ്ടു തൊട്ടി വെള്ളം കോരി താഴോട്ട് ഒഴിച്ചാ മതി. തീ അണയും. ഇനി അഥവാ അണഞ്ഞില്ലെങ്കിൽ കുറച്ച് മണൽ വാരി എരി തീ. വേണ്ട വേണ്ട, ചോദിക്കുമ്പോ പറഞ്ഞാ മതി. പിന്നെ നാളെ ബോംബെക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ തരും. ബോംബെ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോ എല്ലാവർക്കും അക്കരെ പോവാം. പോരെ. ഇവിടെയല്ല, ഇവിടെയല്ല, അവിടെ അവിടെ. ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ വിട്ട് അവിടെ ചെന്നാൽ ഏത് കാര്യത്തിനും നമ്മൾ ഒന്നായിരിക്കണം എന്നാണ്. അതെ അതെ, ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും നമ്മൾ തമ്മിൽ ആലോചിച്ചിട്ട് മതി. എന്തായാലും സാർ, നിനക്കെന്ത് പറ്റി? ഇന്നേ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിലെന്നാ ഭാര്യയുടെ പണ്ടം വിറ്റ പണമായിട്ട് ഇറങ്ങി തിരിച്ചത്. ചെന്നാ വീട്ടേണ്ടത് പെങ്ങളുടെ സ്ത്രീധന കടവും. പണ്ടം പോയിക്കോട്ടെ, പക്ഷെ പെങ്ങള് തിരിച്ചു വരരുത്. തിരിച്ചു വന്നാ പിന്നെ ഞാനാണായി ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് കേട്ടാത്തൊന്നും ഞങ്ങളൊക്കെ മാളിയെ പുറത്തുനിന്നാ ഗൾഫിൽ പോകാൻ വന്നതെന്ന്. എടോ, തെങ്ങ് പാട്ടം കൊടുത്ത 3000, പശുവിനെ വിറ്റ 2000, ഒരേ ഒരു മുട മാലയും കമ്മലും വിറ്റ 3000, ബാക്കിയൊക്കെ 10 പലിശയാണ്. കെട്ടിയോളും കുട്ടികളും അറിയേണ്ട ഞാൻ വന്നത്. അങ്ങാടിയിൽ ഒരു കടയുണ്ടായിരുന്നു, കൊടുത്ത് കാശ് മേടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ഇനി അവരെങ്ങനെ കഴിയുന്നു? അവരെ സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഒന്ന് മയത്തിൽ സംസാരിക്കിഷ്ട. എന്തുകൊണ്ടോ ഭാര്യ സുഖമായിട്ട് കഴിയുന്നെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ രക്ഷപ്പെടാൻ പോവല്ലേ. ഏ, നാളത്തെ ഫ്ലൈറ്റിന് പോകേണ്ടതാ, അത് രാവിലെ എഴുന്നേക്കണം. അയ്യോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ വരുമെന്നല്ലേ ശിവരാമൻ പറഞ്ഞത്? ഇത്രയും സമയമായിട്ടും കണ്ടില്ലോ. ജെയിംസ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കണ പോലെ അല്ല, പ്ലെയിൻ വന്ന് താഴത്തിറങ്ങി അതിന്റെ ഉള്ളിൽ കയറുവാണ് ടിക്കറ്റ് എടുക്കാൻ. മനസ്സിലായി? പിന്നെ പ്ലെയിനിന്റെ ഉള്ളിൽ കയറിയല്ലേ ടിക്കറ്റ് എടുക്കുന്നത്. ഇവരാരടാ? താൻ ഇവിടെ നിൽക്കുന്നതിലും ഭേദം അങ്ങ് പോവുകയാണ്. ഒന്ന് മയത്തിൽ സംസാരിക്കിഷ്ട. ഇവിടെ വിട്ടിയോട് എങ്ങനെ മയത്തിൽ സംസാരിക്കുന്നത്? താനൊക്കെ ഒന്ന് കൂടെ തന്നെ വിചാരിച്ചു. കുറച്ച് സമയത്തൊക്കെ നിർത്തുന്നത്, ടിക്കറ്റ് വെട്ട ആള് വരുന്നു. എന്തിനാ എല്ലാരും കൂടിയിരിക്കുന്നത്? സാർ, ഞങ്ങളുടെ NOC ടിക്കറ്റും ഒക്കെ. നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരായപ്പോലോ. അവരൊക്കെ വെറും തട്ടിപ്പ് പാർട്ടികളായിരിക്കും. സാർ, അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് വെട്ട് ഇവിടെ വരാമെന്നാണ് സാർ പറഞ്ഞത്. അവരെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ ഹോട്ടലിന്റെ മാനേജറാ. റൂം ചോദിച്ചു കൊടുത്തു, എനിക്കതേ അറിയൂ. ഇന്നിവിടെ റൂമൊന്നും പറഞ്ഞിട്ടില്ല.
അക്കരയുമില്ല ഇക്കരയുമില്ല ഇനിയിപ്പോ ഏത് കരയും നിക്കണമെന്ന സാറ് ഞങ്ങളോട് പറയണേ അല്ല അക്കരെ പോകാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇനി വല്ല ചോറ്റാനി കരയോ വടകരയോ അല്ല വൈപ്പിംഗ് കരയോ എവിടാന്ന് പറഞ്ഞാൽ മതി ഞങ്ങള് പോയി നിക്കാം ഒന്ന് നിർത്ത് സാറെ തൂങ്ങിച്ചവൻ കയറ് മേടിക്കാൻ പോലും കാശില്ലണ്ടായി ഇനി സാറ് വിചാരിച്ച ഒന്നുമില്ലെങ്കിൽ ഒരു കയർ അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും ഇതൊക്കെ ഇവിടെ വന്ന് എന്നോട് പറയുന്ന എന്തിനാ പിന്നെ എണ്ണി ചുട്ട അപ്പം പോലെ എണ്ണി മാറ്റിയ കാശിന് ഒരു വിലയില്ല സാറ് അത് ആർക്കും കൊടുത്തു അവരോട് എന്ത് ചോദിക്കണം അതെവിടുത്തെ ന്യായം ഇവിടുന്ന് കാർഡ് കിട്ടിട്ടോ ഞങ്ങൾ വന്നത് കാർഡി പറഞ്ഞിട്ട് കാശും കൊണ്ട് തന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടത് കാശിന്റെ ഉത്തരവാദിത്വം കാർഡിനാണോ അതോ കാശ് വാങ്ങിയ കൈക്കോ അത് കഴിഞ്ഞ് മറിഞ്ഞു പോണം ഡാഡിയുടെ ബിസിനസ് ബഹളങ്ങൾക്കിടയിൽ വലുതും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം മോള് ഡാഡിയെ കാണാനും ഞാനുമായിട്ടല്ലേ ഇവിടെ വന്നത് മറ്റൊന്നും ശ്രദ്ധിക്കുന്ന പഠിക്കണം ഡാഡിക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ലല്ലോ ഇനി എങ്ങനെ നാട്ടിലോട്ടൊന്ന് പോണേ കടക്കാരുടെ ശല്യം ഒരു വശത്ത് അത് പിന്നെ സഹിക്കാം നാട്ടുകാരുടെ കുത്തി കുത്തിയുള്ള ചോദ്യമാണ് സഹിക്കാൻ പറ്റാത്തത് വായ്പയില്ലേ ഇത് വായ്പയില്ലേ ഇത് വായ്പയില്ലേ അയ്യോ അതങ്ങനെ ഇങ്ങോട്ട് പോരാൻ നേരത്തെ എത്ര പേര ഫോറിൻ സാരിയും സിഗരറ്റും മിക്സും ഒക്കെ ചോദിച്ചത് ഒന്നിന് രണ്ടു വെച്ച് കൊടുക്കാന്ന് പറയുകയും ചെയ്തു ദിനാറിന്റെ നിറം പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ ഇതൊക്കെ എവിടുന്നാ മേടിച്ചു കൊടുക്കുക നിനക്കത് കെട്ടിക്കാൻ പോണ പെണ്ണിന്റെ സ്ത്രീധനത്തുക മേടിച്ചോണ്ട ഞാൻ ഇറങ്ങിയത് സ്വർണം അവിടെ വില കുറച്ച് കിട്ടുമല്ലോ എന്നും പറഞ്ഞ് അതിന്റെ കാശും തന്നു ഇനിയിപ്പൊ പൊന്നില്ലാണ്ട് നാട്ടിലേക്ക് എന്നാ അവര് വിടുവോ എന്തൊരു നാണക്കേടാണ് അടുക്കീന്ന് മോടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു പോയി ശരി സാർ ആരായി ഇതൊക്കെ ആ കളിപ്പീര് പറ്റിയ ഗൾഫ് പാർട്ടി സാർ സാറിന് തന്നെ കാണണമെന്ന് ഓഹോ അതൊക്കെ വരും ഇരിക്കൂ വേണ്ട സാർ ഞങ്ങൾ നിന്നോളാം സാർ അതിമോഹം കൊണ്ടല്ല ഒരു നല്ല ജീവിതം കൊതിച്ചുപോയി അതുകൊണ്ട് പറ്റിപ്പോയതാ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു സാർ ഇനിയിപ്പോ കാശില്ല നാട്ടിലേക്ക് തിരിച്ചെല്ലാൻ വയ്യാത്ത അവസ്ഥ എനിക്കാണെങ്കിൽ അങ്ങാടിയും മുട്ടി കടയും മുട്ടി വീടും മുട്ടി ഇനിയിപ്പോ വീട്ടിൽ കെട്ടികളും കുട്ടികളോട്ടും മുട്ടും അതാണ് എനിക്ക് പേടി ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യമുണ്ട് സാർ ഞങ്ങൾ അവിടെ ചെന്നപ്പോ പറഞ്ഞു ഇന്റർവ്യൂവിന് കാർഡ് അയച്ച സ്ഥലത്തെയല്ല ഞങ്ങളുടെ നിന്ന് മേടിച്ച കാശ് അവരിവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് അവൻ എങ്ങനെയും പറഞ്ഞു പറഞ്ഞു കാശ് കിട്ടില്ലെങ്കിൽ കൊടിയും കുത്തി ഇവിടെ ഇരിക്കാൻ അവര് വന്ന് കാശ് മേടിച്ചു തരാമെന്ന് അപ്പോ കുടി കുത്താനാണ് വന്നത് അല്ല സാർ രക്ഷിക്കണമെന്ന് പറയാനാ വന്ന ഒരു കാര്യം ചെയ്യേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നോക്കാം കലം നിങ്ങൾ പോ സാർ ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ കലം പോവുകയാണ് ശരി ഓ പക്ഷേ സാർ ഓർക്കും തോറും ഇനി കലി കയറുക എല്ലാ അർത്ഥത്തിലും ഇതൊരു ചതിവായി പോയി ഒരുന്നും ഉദ്ദേശിച്ചില്ലല്ലോ നീ ഇവിടെ നിൽക്കാൻ ഞാൻ പോരാ ഒന്നാം പാവം തിന്നാ തീരുവെന്ന് ഞാൻ എന്റെ എല്ലാ പാവങ്ങളും തിന്നു തീർക്കാൻ പോവുക അവന്മാരോട് പോവാൻ പറ വില്യംസേ അവൻ എൻഒസ് കിട്ടാതെ പോവില്ലെന്നാ പറയുന്നത് എൻഒസിയോ എൻഎസ് കൊടുക്ക ഞാനാരാ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസറാ ചോദിച്ചില്ല ചോദിക്കുമ്പം പറഞ്ഞാ മതി കള്ളക്കളി കളിക്കല്ലേ ആരെ കളിച്ചു നിങ്ങൾ എന്നാ കളിച്ചത് എന്നാ ഇട്ടു ഉത്തരവ് റീഷഫിൾ ചെയ്യ ഗോവിന്ദ ഗോവിന്ദനല്ല ഗോവിന്ദ ഭട്ടാചാര്യ കള്ളക്കളി എന്നും നിന്റെ പാരമ്പര്യമാ പാരമ്പര്യത്തെ പറ്റി ഒന്നും പറയണ്ട ഒരു ചീട്ട് പൊക്കിയെന്ന് പറഞ്ഞാ മതി ചീട്ടല്ല ഒരുപിടി ജീവിതങ്ങളാ നീ ഇപ്പോയിട്ട് കളിക്കുന്നത് താൻ മൂടോടെ വിഴുങ്ങാൻ വിളിച്ചു വരുത്തിയവരെ ഞാൻ കൂടോടെ വിഴുങ്ങു തന്നെ തകർക്കാൻ ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും വേണ്ട വെറും കണക്കെഴുത്തുകാരനായിട്ട് എന്നോടൊപ്പം ബോംബെയിൽ വന്ന നീ ചതി കാട്ടി അന്നെ തോൽപ്പിച്ചു ഇന്നും ബിസിനസ്സിൽ സത്യസന്ധത പുലർത്തുന്ന എന്നോട്
നീ അത് തന്നെ ആവർത്തിക്കുന്നു. എന്നെ ചെറുക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇനിയും അത് ആവർത്തിക്കും. ആയിക്കോ, പക്ഷേ ആ പാവങ്ങളോട് നീ വാങ്ങിയ പണവും പാസ്പോർട്ടും നാളെ തന്നെ അവർക്ക് മടക്കി കൊടുക്കണം. ഇല്ലെങ്കിലോ? ഇനി ഒരു നിമിഷം നിന്റെ കണക്ക് ഞാൻ ബാക്കി വെക്കില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം കൊല്ലുവെന്ന്. അച്ചായോ, കൊല്ല അറിയാവുന്നവന്മാരെ പൊന്നും വില കൊടുത്ത് ഞാനും കൊണ്ടുനടപ്പാ. അതെന്നെങ്കിലും നിനക്ക് ഉപകരിക്കും. പറഞ്ഞ പക്ഷം നിന്റെ ശവമടക്കിനെങ്കിലും. മോളെ, കളിച്ചത് മതി, ബോൾ അകത്തു കൊണ്ടുവയ്ക്കൂ. ഇല്ല, ഞാൻ വാൻ വന്നിട്ടേ കൊണ്ടുവയ്ക്കൂ. നിന്നെ ഞാനും. അമ്മാമേ, മോളെ, ചിന്നു നിക്ക അവിടെ. നല്ലോണം ഒരു കുത്തി ഇളക്കുക ചേട്ടാ, ദേഹം ഒന്ന് ഇളകട്ടെ. എന്തേ ചിന്നി കുട്ടിയെ? അമ്മമ്മ അടുത്ത് നിന്നുള്ളൂ, ആരെ അടിക്കണെന്ന് കാണാലോ. സ്കൂളിൽ പോകുന്ന നേരത്തെ അവിടെ നിന്ന് കളിക്കുന്ന കണ്ടില്ലേ? അതുകൊള്ളാം, കുട്ടികളായാലും അങ്ങനെയാ, കളിക്കേണ്ട പ്രായത്തിലല്ലേ കളിക്കാൻ പറ്റൂ. മമ്മോളെ, ആ നമുക്ക് കളിക്കാം. ഇങ്ങോട്ട് ഇടൂ, ഇങ്ങോട്ട്, ആ പിടിച്ചോളൂ. ആ ആ ഇടൂ, ഇടൂ. ചിന്നു വാ. അമ്മമ്മ അടുത്ത ബസ്സിന് വരാൻ പോളെ. ടാറ്റാ. പാവം കുട്ടികള്, കളിച്ചു നടക്കേണ്ട പ്രായത്തില് കെട്ടിയിട്ട് പഠിപ്പിക്ക. പണ്ട് കാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ മുലകുടി മാറുമ്പോഴേ പഠിക്കണത് ഇംഗ്ലീഷ്. എല്ലാം ചെലവ് കൂടിയ കാര്യങ്ങളാ ചേച്ചി. കാശുണ്ടോ? മക്കളെ എവിടെ വേണേലും പഠിപ്പിക്കാം. ആ ദൈവം സഹായിച്ച് കുട്ടികള് കഷ്ടപ്പെടാനുള്ളത് കൊണ്ട് രണ്ടു വീട്ടിലെയും കാര്യങ്ങൾ നേരാമണ്ണം നടക്കണം. അവർക്കൊരാപത്തും വരത്തില്ലെന്ന് എന്റെ പ്രാർത്ഥനയുള്ളൂ. ഭാഗ്യം വരുമ്പം കൂടോടെയാ, പക്ഷെ എനിക്കതിപ്പം മൂടോടെയാ വരുന്നത്. ചന്ദ്രു, തുറമുഖത്തൊരു കപ്പലെടുത്തു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ലക്ഷങ്ങളുടെ വീശ. അറിയാം, ഇന്ന് ആ കപ്പലിൽ നിന്ന് നമുക്ക് പലതും ലഭിക്കും. അത് കൊണ്ടുവരാൻ പോകുന്നവരെ സഹായിക്കാൻ രാത്രി നീയും പോണം. ഞാൻ പോവാം സാർ, പക്ഷേ വീട്ടിൽ അമ്മ ഒറ്റ. രാത്രിയിലെങ്കിൽ ദൈവം പോലും നമ്മളെ സഹായിക്കത്തില്ല. അതുകൊണ്ട് ചന്ദ്രു പോയേ പറ്റൂ. എടാ എടാ, ഇത് നമ്മുടെ ആവശ്യമാ. ഞാൻ പോവാം സാർ. ഗോവിന്ദന്റെ മുമ്പിലാ അവന്റെ കളി. മോൾ ഉറങ്ങിയോ? അവൾ എപ്പോഴേ ഉറങ്ങി. പിന്നെ നീ എന്തിനാ ഉറക്കളച്ചിരിക്കണേ? അവരൊരുമിച്ചല്ലേ പോയത്? നീയും പൊക്കണം ഉറങ്ങിക്കോളൂ. Thank you.
കപ്പലിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് സാറിനോട് പറഞ്ഞേക്ക്. യെസ് സാർ. ശരി പറ്റോ. കമ്പനി കാര്യത്തിനായി മന്ത്രിയും കളക്ടറേയും കാണാമെന്ന് സമയം പോയെന്നോ? വീട്ടിൽ നിനക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇവിടെ കുറവുകളേ ഉള്ളൂ. വെച്ച് വിളമ്പിയാൽ കഴിക്കാനാളില്ല. ഒറ്റയ്ക്കുണ്ട് ഉറങ്ങാമെന്ന് വെച്ചാൽ ഉറക്കവും വരുന്നില്ല. അത് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ ചിന്തിക്കാതിരിക്കും? ഭർത്താവിന് പാതിരാത്രിക്കാണ് ജോലി എന്ന് വെച്ചാൽ അതിനർത്ഥം? ദേവു, നിങ്ങൾ ഡ്രൈവറോട് പറയുന്നു ഞാൻ കേട്ടു. കപ്പലിൽ നിന്ന് സാധനങ്ങൾ ആർക്കും കടത്താൻ പറ്റിയിട്ടില്ലെന്ന്. ഇനി ചോദിക്കട്ടെ, മാന്യതയെ കുറിച്ച് സേതു പറഞ്ഞല്ലോ, എന്ത് മാന്യതയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലിനോട്? ലുങ്കി അന്വേഷിക്കണമെങ്കിൽ ഇന്നാ. എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛന്റെ സ്വഭാവം തന്നെ മോനു, പാതിരാത്രിക്ക് വരാ പോവാ. നോക്കണ്ട, എനിക്ക് നിന്നെ ഇപ്പൊ സംശയ. വീട്ടുകാരും നോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എനിക്കൂടെ അറിയണം. മോനെ, അമ്മയ്ക്ക് മരിക്കുള്ളൂ, സമാധാനമായിട്ട് നിന്റെ കൂടെ കഴിയണം എന്ന് ആഗ്രഹമുണ്ട്. ആകെ പ്രശ്നങ്ങളാ. ജോലിയെ പറ്റിയും ദേവുവിന് സംശയമായിരിക്കുന്നു. ഒന്നും അറിയാത്ത എന്റെ അമ്മയ്ക്ക് ഒരു സംശയം. അപ്പൊ പിന്നെ ദേവുവിന്റെ കാര്യം പറയണോ? ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോണോ? മടങ്ങിപ്പോകുന്ന എളുപ്പമാ, പക്ഷെ അവിടെ ചെന്ന് എന്ത് ജോലി ചെയ്ത് ജീവിക്കാനാ? അതും ശരിയാ. എള്ളൊഴിഞ്ഞ പാടത്തൊരുക്കിള, അത് കഴിഞ്ഞൊരു വിധ അല്ലോ. ശീലിക്കണം. എങ്കി വാ, പോവാം. ഞാനില്ല. ഇപ്പൊ നാണക്കേട് സംഭവിച്ചാലും എനിക്ക് എത്തിയാണ് ഇവിടെ പിടിച്ചെന്നേ പറ്റൂ. ഏതായാലും കൂലിപ്പല്ലുകാരനുള്ള പേര് ശരിയാ, പക്ഷെ അതുവരെ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതിനിടയിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ? അത് നേരത്തെ ചിന്തിക്കേണ്ടിയിരുന്നു. പോട്ടെ, വീട്ടുകാരടുത്ത് എന്ത് പറഞ്ഞു വെക്കും? അതിനൊക്കെ മാതളം പൂതേടി വന്നു വസന്തോത്സവം, മാനസം മാമ്പൂങ്കുയിൽ പാടുമാരാമമായി, വളമുറികളാകും കനവുകളെ വെഞ്ചിറകിലേന്തി തുഴയെറിയുവാനായുന്നൊരി മൺതോണിയിൽ. അലസമൊരു മാതളം പൂതേടി വന്നു നീർത്തുള്ളികൾ ഇഴ കോർത്തു ചാർ
അതിശയാരാവണം ജീവിതം. അവിടെ ഒരു മാതളം പൂത്തേടി വന്നു വസന്തോത്സവം. അതെ അതെ, ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ ഉടനെ അത് വെച്ച് തുടങ്ങിക്കൊള്ളണം. ആർക്ക് അബദ്ധം പറ്റിയെന്നാ പറയണേ? എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ആകെ പറ്റിയതേ ഇവന്റെ കൂടി പട്ടണം കാണാൻ ഇറങ്ങിയതാ. ഇവനെവിടേക്ക് ഇരുന്നിട്ട് പോണേ? ഞാൻ പറഞ്ഞതിന് പിടിച്ചില്ലെന്നാവോ? വീട്ടിൽ പോയിരുന്നു, ഉടനെ തന്നെ അവിടെ വരെ വരാൻ പറഞ്ഞു. അല്ല, ഞാൻ ഇവരെ ഉടനെ തിരിച്ചുകൊണ്ടുവിടാം. വേഗം വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. ഇപ്പൊ വരാൻ പറ്റില്ല, എനിക്ക് ഇത്രയും അത്യാവശ്യ കാര്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞു എന്നാൽ അദ്ദേഹം വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിലോ? ചന്ദ്രു, എനിക്കൊരു ഇടം വരെ പോണം. നീ ഒരു കാര്യം ചെയ്യും, എവരെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കും. അത് കൊള്ളാം, എനിക്ക് അതിനേക്കാൾ പിന്നെ പോകേണ്ടിരുന്നതാ. ഞാനിവരെ സേതുവിനെ ഏൽപ്പിച്ചു പോയിരുന്നതാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ ഞാൻ എന്ത് വേണം പറയാ? ഒരു കാര്യം ചെയ്യൂ, രണ്ടാളും പോയിക്കോളൂ, ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞോളാം. വേണ്ട, എന്തിനാ ചേച്ചി വെറുതെ വഴക്കിടുന്നത്? വാ, നമുക്ക് പോകാം. സംഗതി ഇപ്പൊ ഗംഭീരായി. ഇനി ഫിനിഷ് ചെയ്ത് വരുമ്പോ നല്ല സൈറ്റ് ഉണ്ടാവും. ചോദിച്ചില്ല, ചോദിക്കുമ്പോ പറഞ്ഞാ മതി. എടാ, ആൻഡ്രൂ ജോർജ് സ്വർണക്കട തുടങ്ങിയപ്പോ നാട്ടെ മുഴുവൻ പാട്ടായി. ഈ പാട്ട് കേട്ടപ്പോ എനിക്കും തോന്നി തുടങ്ങണമെന്ന്. അത് വാശിയാ. ചോദിച്ചില്ല,
എങ്കിൽ പറ ഇതിന് സൈറ്റ് ഉണ്ടോ? ഉണ്ട്. എടാ മരക്കഴുതേ, സ്വർണം വെക്കാൻ എങ്ങനെയാടാ ഇതിന് സൈറ്റ് ഉണ്ടാകുന്നത്? അത് ശരിയാ. എന്തോന്ന് ശരി, നിന്നെ ഞാൻ മരക്കഴുതെന്ന് വിളിച്ചതോ? എടാ ആൻഡ്രൂ ജോർജ് സ്വർണം വെച്ചാൽ ഞാൻ തങ്കം വെക്കും, അവൻ തങ്കം വെച്ചാൽ ഞാൻ വൈഡൂര്യം വെക്കും. അവര് വൈഡൂര്യം വെച്ച് നമ്മൾ എന്താ വെക്കും? ചോദ്യം വേണ്ട. എടാ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അടിച്ച് നിരത്തിയിരിക്കും. ആ എടാ നീ ആ ജോലിയൊക്കെ നോക്ക്. പിന്നെ കേവലം 5 രൂപ മുടക്കിയാൽ 9 നേടാം. അത് കേരള ലോട്ടറി. ഇത് ലോട്ടറി അല്ല, കൈവച്ചാൽ ലക്ഷങ്ങൾ അടിച്ചിരിക്കണം. സംഗതി എന്താണെന്ന് പറ. ഒരു നല്ല കാര്യം പറയാൻ പോകുമ്പോ ധൃതി വെക്കാതെ. മുൻപ് ആൻഡ്രൂ ജോർജ് നമ്മളെ ഒന്ന് പറ്റിച്ചു, അതിന് നമുക്കിന്ന് പകരം വീട്ടണം. വീട്ടിയെ പറ്റു. എങ്ങനെ? ഇന്ന് രാത്രി അവനൊരു പെട്ടിയെത്തും. ആ പെട്ടി നിറയ സ്വർണവും ഞാൻ വില പറഞ്ഞു വെച്ച സ്വർണവാ. അത് വില കൂട്ടി ആൻഡ്രൂ ജോർജ് എടുത്തു, അവനത് ചെല്ലുകയാണ്. ആ പൊന്നുകൊണ്ട് നമുക്ക് ഈ കടന്നിറങ്ങാം. പറ്റു, പറ്റണം. ചന്ദ്രുവിനെ അത് പറ്റു. ഈ പെട്ടി ആൻഡ്രൂ ജോർജിനുള്ള. ഭീകരമായ ഒരു എൻഒസി തട്ടിപ്പിലൂടെ ഞാൻ വഞ്ചിക്കപ്പെട്ടു. എന്റെ വെച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ വഞ്ചിക്കുക. ഞാൻ ആ ടൈപ്പ് അല്ല. ഇപ്പൊ ആ പോലും പണമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ് സുഹൃത്തുക്കളെ. നാട്ടിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയുമുണ്ട് സുഹൃത്തുക്കൾ. വെറും കൈയാണ് ഞാൻ അങ്ങോട്ട് എന്നാ ചിലപ്പോൾ ഉള്ള എന്റെ കൈകൾ കൂടി നഷ്ടപ്പെട്ടെന്നിരിക്കും സുഹൃത്തുക്കളെ. ആയതിനാൽ നിങ്ങൾ എല്ലാവരും ഈ ഓറഞ്ചുകൾ വാങ്ങി എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് സുഹൃത്തുക്കളെ. അപേക്ഷിക്കാണ് സുഹൃത്തുക്കളെ, അപേക്ഷിക്കാണ് സുഹൃത്തുക്കളെ. സർക്കസ് എപ്പോഴും വേണമെങ്കിലും കാണാം സാർ. അത് ചേഞ്ച് പോയില്ല സാർ. പക്ഷെ ഓറഞ്ച് ചീഞ്ഞു പോകും സാർ. കൂടെ ഞാനും ചീഞ്ഞു പോകും സാർ. ആർക്കു വേണമെങ്കിലും വാങ്ങാം സാർ. വാങ്ങണം സാർ. നഷ്ടപ്പെട്ടെന്ന് അത് പറയാൻ നീ എന്തിനാടാ ജീവനോടെ ഇങ്ങോട്ട് വന്നത്? മറിച്ച് അതിനുവേണ്ടി നീ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ലായിരുന്നു. ഒരുത്തൻ ജീവൻ കളഞ്ഞിട്ടും അത് കിട്ടിയില്ലെന്നും സമാധാനിക്കായിരുന്നു. ഞാൻ
നിന്റെ സുഹൃത്തെന്ന് നീ വിശ്വസിക്കുന്നവൻ നിന്നെ കബളിപ്പിച്ച് സാധനവുമായി കടന്നിട്ടുണ്ട്. അതല്ലേടാ സത്യം? അല്ല, അതെ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സംഭവിച്ചു? രണ്ടായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് എന്റെ പൊന്നു മുഴുവൻ കിട്ടണം നാളെ പുലരും മുമ്പ്. എടുത്തത് അവനാണെങ്കിൽ ഞാനത് എങ്ങനെ കൊണ്ടുവന്നിരിക്കും? അത് തീർച്ച. അതാണ് നിന്റെ ആയുസിന് നല്ലത്. നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന പ്രശ്നം അതെങ്ങനെ ഗോവിന്ദൻ അറിഞ്ഞു? എങ്ങനെ ചന്ദ്രു പോർട്ടിലെത്തി? എനിക്കറിയില്ല. നിന്റെ സുഹൃത്താണ് ചന്ദ്രു, നീ അവനോട് പറഞ്ഞു, അതുവഴി ഗോവിന്ദൻ അറിഞ്ഞു. ഇല്ല എങ്കിൽ പിന്നെ എന്റെ സ്വർണ്ണയോടെ നിന്നെ കബളിപ്പിച്ച് അവൻ കൊണ്ടുപോയി. നോക്കി നിൽക്കേ, എന്തും തട്ടിയെടുക്കാനുള്ള ഗോവിന്ദന്റെ കഴിവ് അവനും ഉണ്ടാവുമല്ലോ. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ആവശ്യം സ്വർണമാണ്. അതിലൊരല്പം പോലും നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടണം. അതിനുള്ള മാർഗം നീ കാണുക. ഞാൻ അവനാണ് എടുത്തതെങ്കിൽ അവനിൽ നിന്ന്, അതല്ല നീയാണ് എടുത്തതെങ്കിൽ നിന്നിൽ നിന്നും. എനിക്കൊന്നും വേണ്ട അമ്മി, ഡാഡി മരിച്ചിട്ട് നാളേക്ക് 10 വർഷം തികയാണ്. എനിക്കിന്നും ഓർമ്മ വേണ്ട, അലമാരയിൽ തൂക്കാൻ ഇടമില്ലാതെ സ്വർണം വാരിക്കൂട്ടി കടക്കുള്ളിലെ ഇരുമ്പറയിൽ നിറച്ചത്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ഓരോരുത്തരും ഒന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞാ മടുത്തു. ആഭരണമില്ലാത്ത നശിച്ച കടയിലിരിക്കാൻ എനിക്കിനി വയ്യ. ഡാഡിയുടെ സംഭാവന അവസാനമായി ഉണ്ടായിരുന്ന ആ കടയും ഞാൻ നിറച്ചു. പൊന്നു കച്ചവടത്തിന് പോയാലും കള്ളക്കച്ചവടം പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആളാ നിന്റെ ഡാഡി. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഏതോ ബോംബേക്കാർക്ക് കൊടുത്തു. അവര് നിന്റെ ഡാഡിയെ ചതിച്ചതാ, അതൊന്നും നിന്നോട് പറയരുതെന്നും പറഞ്ഞിട്ടുള്ളതാ. അവരാരെന്ന് മമ്മിക്കറിയാമോ? അറിയില്ല, പക്ഷേ അവരൊക്കെ ഇന്നും എവിടെയോ സുഖമായി കഴിയുന്നുണ്ട്. മമ്മി, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. എന്റെ ഡാഡിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഞാനത് തിരിച്ചെടുത്തേ പറ്റൂ. നീയും മാറിയിടോ, ബീഡിയൊക്കെ പിന്നെ വലിക്കാം. പെട്ടെന്ന് ലോഡ് ചെയ്യാൻ നോക്കുന്നു. എല്ലോണത് ഒന്ന് തീർക്കാണ്ട് നോക്കിയിരിക്കട്ടെ. അമ്മീ വരണ്ട്, നീ വരണ്ട്, എവിടെ നിങ്ങൾ ഇരിക്കാണ്ട് നിങ്ങൾ നിറക്കരി. ഇതാരാ അബുവാ? ഞാൻ ഒരു അല്പം തിരക്കില്ല, ഒരു രണ്ട് കൊട്ടങ്ങളെ ഉള്ളൂ, മൂവാൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വരാം. നീ അങ്ങോട്ട് നോക്കി. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് അറിഞ്ഞൂടാ, നേരം എടുത്ത് വൈകുന്നേരം വരെ കൊട്ടഞ്ഞ് ഒന്നും നടന്നാ 20 രൂപയുടെ കച്ചവടം കിട്ടും. എനിക്ക് 100 കൊട്ട ഐസ് ചെയ്ത് കൊടുത്താ 50 രൂപ വരാന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കാശാക്കാനിട്ട് ഒരു മനസമാധാനമല്ല. അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിലും ഭേദമല്ല, സ്വന്തം നാട്ടില് ഉള്ളത് കൊണ്ട് പെരുന്നാൾ പോലെ കഴിഞ്ഞൂടെ. അനിയോ എന്റെ ചിന്നുമോളെ, മോളെ അമ്മമ്മ മറന്നില്ലല്ലേ? ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു ടീച്ചറെ? എന്നിട്ട് അമ്മാമ്മ അവളെ ഇറക്കി വിടാനാ പറഞ്ഞത്?
നീ വരില്ലല്ലേ ഇങ്ങോട്ട് വാടി വെക്കാം മോളെ ഞാൻ വരുന്നില്ല ഞാൻ അമ്മമ്മയോട് നിൽക്കാം എന്താ ചെയ്തത് നീ എന്തിനാ കുട്ടി അപ്പുറത്തേക്ക് വിട്ടത് അവൾക്ക് കളിക്കാൻ കണ്ട ഒരു സ്ഥലം ഒരു മണിക്കൂറുകൊണ്ട് വീണ്ടും നിറയും ശിവരാമ വിഷമം വിചാരിക്കണ്ട ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് സ്വന്തം വീട്ടിൽ കുനിഞ്ഞുനിവറല്ല ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു നാണക്കേട് ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല ഇനി വിചാരിച്ചിട്ടെന്താ കാര്യം എന്റെ വിധി ഇതായിരിക്കും അബുദാബിയിൽ കോർപ്പറേഷൻ ബാങ്കിൽ ജോലിയാണെന്നാ ഞാൻ നാട്ടിൽ എഴുതി അറിയിച്ചിരിക്കുന്നത് കാണട്ടെ കണ്ടാലെന്താ അവർ നാട്ടിൽ ചെന്ന് ഞാൻ പട്ടണത്തിൽ ചപ്പും ചവറും പെറുക്കി നടക്കാണെന്ന് പറയും പറയട്ടെ അസൂയക്കാര് കോർപ്പറേഷൻ ബാങ്കിലെ ജോലി ഏതായാലും തൽക്കാലം കളയണ്ട പട്ടണത്തിൽ വന്ന് പട്ടിണി എടുക്കാതെ കഴിയാലോ പട്ടിണിയെ കുറിച്ച് ഓർക്കുമ്പോ ഏത് പണിയും നല്ലതാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു അനുഭവ എന്നെ ഒത്തിരി പഠിപ്പിച്ചു അതുപോലെ ഒരു ഗുരു വേറെ ഇല്ല നിമ്മി ഞാൻ എന്റെ പണിയേട്ടെ അടുപ്പുള്ളവരാകുമ്പോ വല്ലപ്പോഴൊക്കെ വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ എന്തോ നൈലി വെക്കും ഞാൻ തന്നെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്റെ ഇവരെന്താ ഒരു വഴക്കുണ്ടാക്കാത്തതെന്ന് അല്ല നമ്മളൊക്കെ ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ് അവിടെ ഏത് കാര്യത്തിനും വഴക്ക് കൂടപ്പറപ്പാണ് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു വഴക്ക് വേണം അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ വിചാരിക്കും നമ്മൾ സിറ്റി തന്നെ ജനിച്ചവരാണെന്ന് അങ്ങനെ അങ്ങ് തന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കൊച്ചാനൊന്നും ഇപ്പൊ എന്താ വേണ്ടേ കഞ്ഞുപിടിക്കാൻ നേരായി അത്താഴം വെച്ചിട്ട് അത് ഇന്നലെ വിളമ്പിയില്ല കാലത്ത് കാപ്പിയില്ല കഞ്ഞുണ്ടാക്കുന്ന ലക്ഷണം കാണുന്നില്ല ഇന്നലത്തെ ചോറിരിക്കുന്ന സ്ഥിതിക്ക് മീനാക്ഷേപം എഴുന്നേറ്റ് ഇത്തിരി വെള്ളവും ഉപ്പും കൂടെ തന്നാൽ ഇവിടെ ആർക്കും ഒന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോട്ട് കഴിക്കാനും പോണില്ല അല്ല പിന്നെ ഇങ്ങനെയാണെങ്കിൽ വഴക്ക് വേണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ തന്നെ മറ്റാരെങ്കിലും ആയിട്ട് മതിയായിരുന്നു അപ്പുറത്ത് പോയെങ്കിലും ആഹാരം കഴിക്കാമായിരുന്നു ആ ഇനിയിപ്പോ അല്ല കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കോൺട്രാക്ടറെ വിളിച്ചാൽ എന്ത് പറയണം അവർക്ക് വേണ്ടത് കൊടുത്തേര് ഓ മോളെ പള്ളി പോവാ വരട്ടെ ആ മോൾ അമ്മയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ ഡാഡി അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം ശരി ഡാഡി പരിചയങ്ങൾ പുതുക്കാനും അതിന്മേൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും തൽക്കാലം ഉദ്ദേശമില്ല എന്റെ ഡാഡി വന്നിട്ടുണ്ട് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ വേണ്ട അവസാന കാലത്തിന്റെ ഡാഡിയുടെ തളർന്ന മനസ്സും തകർന്ന ശരീരവും മാത്രമേ ഇന്നെന്റെ മനസ്സിലുള്ളൂ പരാതി കൊടുക്കാന്ന് വെച്ചാൽ കാശ് എന്തിനാ അവരെ ഏൽപ്പിച്ചെന്ന് ചോദിച്ചു നമ്മളെ പിടിച്ച് ആകത്തിട്ടു എനിക്കിതൊക്കെ കേൾക്കുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ ഒന്നിച്ച വരുന്നത് ശിവരാമ നമുക്ക് നേരിട്ട് ചെന്ന ഭട്ടാചാര്യ നിർത്തണോ പിന്നെ പിടിച്ചെടുത്ത കാര്യം പറഞ്ഞാ കണ്ടാ തന്നെ അയാൾ കരിമ്പൂതം പോലെ ഇരിക്കാണ് അയാളെ പിടിച്ചെടുത്താ അയാൾ കൊന്നാളെ അറിയോ ആദ്യം തന്നെ ഒന്ന് പേടിക്കാതിരിക്കും എങ്ങനെയെങ്കിലും അയാളെ പിടിച്ചെടുക്കാൻ കാശ് മേടിച്ചിട്ടുള്ള മാർഗം ആലോചിക്കും ഒരൈഡിയ അറിയാവുന്ന ഒരാരെങ്കിലും ഞാനൊരു ഐഡിയ ആവട്ടെ നമുക്ക് നല്ല കഴിവും തന്റേടെ ഉള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാളെ വിട്ടി ഭട്ടാചാര്യടെ കാശ് മേടിപ്പിച്ചാലോ അതിനീ കേരളത്തിൽ ഇപ്പൊ ആരാ ഗൾഫിലുണ്ട്
ഗൾഫിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവരാം. ഇവിടെ ഗൾഫിൽ പോലുള്ള പടവലോട് ആംബുലൻസ് തട്ടിയെടുത്ത് ഇനി മയത്തിൽ സംസാരിക്കില്ല, മയത്തിലും തരും ഞാൻ. ഒടുക്കത്തെ തർക്കം കാരണം ഒരു പരിഹാരവും കാണാൻ പറ്റാത്തത്. വേണമെന്നില്ല, സാധനം ഇങ്ങോട്ട് വന്നാ ഞങ്ങളുടെ കൊണ്ടുപോക്കോളാം. സ്വർണം എവിടെയാന്ന എന്റെ ചോദ്യം. അത് വാങ്ങേണ്ടവര് ഇന്ന് വാങ്ങിയോ എന്ന്? ഇല്ല. ഇല്ലേ? ഞാൻ ആശിച്ച മുതല് ഇന്നുവരെ എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. നിനക്കത് വൈകുന്നത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ആള് വിട്ട് നേടുമായിരുന്നു. എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ട, അഭ്യാസമൊന്നും ഇറക്കണ്ട. ആ പെട്ടി നേരെ അതെങ്ങും പോയിട്ടില്ല. എനിക്കത് ഉടനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദം പിടിച്ച പിടി വിടത്തില്ല. നിനക്കതറിയാലോ, എന്നെ വെറും ഗോവിന്ദയാക്കരുത്. നിർത്തണ. സേതുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവനുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ പറഞ്ഞേരെ. ആൻഡ്രോ ജോർജ് അവനുമായി എന്നോട് കളിക്കുന്ന കളി അത്ര നല്ലേനല്ലെന്ന്. ശരി, കാണാം. എടുക്കണമുണ്ടി. പോയ മനുഷ്യനെ നിങ്ങൾക്കറിയോ? കുടിക്കണ്ട കുടിക്കണ്ട എന്ന് പറഞ്ഞാ ഇവിടുന്ന് കേക്കത്തില്ല. തെങ്കൊച്ചാണെങ്കിൽ പോലെ പറഞ്ഞു നിൽക്കുന്നു. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. എടാ, 36 മുറി പുരയുടെ മുറിച്ച് വിറ്റ് കള്ളു കുടിച്ചവനാ ഞാൻ. ആ ഞാൻ ഈ നാട്ടിൽ എന്താണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കണം. ഞാൻ കൂടെ ഉണ്ടോ? നമുക്ക് തെളിയിക്കാന്നേ. പിന്നെ ഗോവിന്ദ, ആ തെക്കേ പറമ്പ് വയ്ക്കുന്ന കാര്യം എന്താ? എടാ, തെക്കേ പറമ്പെന്ന് പറയുമ്പോ ആ കുരിയാല വെക്കുന്ന പറമ്പ്? എന്റെ ദൈവമേ, അവരത് വാങ്ങാൻ തയ്യാറാ. ഇവിടെ നിർവഹിച്ചാ മാത്രം മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ അവിടെ ചെന്ന് അവന്മാരെയൊക്കെ ഒന്ന് കണ്ട് വെടിയൊക്കെ തിട്ടപ്പെടുത്തി കച്ചവടം ഉറപ്പിക്കാം. പിന്നെ എന്റെ കാര്യം മറക്കരുത്. ഒരിക്കലുമില്ല. അച്ഛൻ ഇത്രക്കാരായിട്ടുള്ള കൂടെ നിർത്തിക്കൂടെ? പിന്നീട് എനിക്കൊരു ജീവിതം തരാനും സന്മനസ് കാട്ടിയ മനുഷ്യൻ ഇന്ന് അത്രക്കാരുടെ കൂടെയാണോ? ഒന്നും പറയണ്ട. ഇവർക്കൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും നടന്നു കിട്ടുന്ന പണം കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? മതിയാക്കാം. സ്കൂളിൽ പോകുന്ന മോളോട് അവളുടെ അച്ഛൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൾ എന്ത് ഉത്തരം പറയണം? ഒരു കള്ളക്കടത്തുകാരന്റെ മോളെന്നോ? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞ്, ആരോരില്ലാത്ത ഭാര്യ, നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടവളാണ് ഞാൻ. അതെല്ലാം സേതു മറന്നു. ആയിക്കോ, സ്വയം തകരുന്ന ഒരു കുടുംബത്തെ ഒട്ടാകെ തകർക്കാൻ വേണ്ടി ഇനി എന്തോ ആയിക്കോ. ഒന്നും അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തതല്ല, എല്ലാം അറിയാണ്ട് പറ്റിയതാ. ഇനിയിപ്പോ
നല്ല ജീവിതം എന്നും എന്റെ സ്വപ്നത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. മതി, ഇവിടുത്തെ ജീവിതം നമുക്കിനി വേണ്ടെന്ന് വെക്കാം. നമുക്ക് നാട്ടിലേക്ക് മടങ്ങി പോവാം. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാം. പൊയ്ക്കൂടെ പോകാം. കണക്കും കാര്യവും പറഞ്ഞു തീർത്തിട്ട് കള്ളൻ എന്ന പേരുദോഷം മാറ്റിയിട്ട് കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്ന് ഒറ്റപ്പെടുത്താനും വഞ്ചിക്കാനും ശ്രമിച്ച ഒരുവനോട് പകരം വീട്ടിയിട്ട് എന്നെ നോക്കാനും ഇല്ലാത്ത ഭാര്യ മക്കളെയും പോറ്റാൻ വേണ്ടാ നീ ഇത്രക്കാരനായത്? ഇത്തിരി പോന്ന് നിന്നെ ഇത്രത്തോളം ആക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയോ? അതൊന്നും അമ്മ നിന്നെ അറിയിച്ചിട്ടില്ല. ഒന്നും ആലോചിക്കാതെ അവൻ പോയിരിക്കുന്നു പണക്കാരനാവാൻ. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? അതിനു മുമ്പ് എന്റെ മോൻ എടുത്തെന്ന് പറയുന്ന സ്വർണം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അമ്മയെ എടുത്തിട്ടില്ല. പിന്നെ ആരാ എടുത്തത്? അവനാ. ഹലോ ബെന്നി, എവിടേക്കാ തെറുതി വെച്ചേ? അങ്ങനെയൊന്നുമില്ല, എവിടെയൊക്കെയോ എന്തോ തെറിയാലായിരുന്നു. അലച്ചിലിനിടയിൽ എപ്പ കണ്ടാലും എങ്ങും തൊടാത്ത കുറെ വാക്കുകൾ. ബെന്നിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? അല്ല, നിമ്മി എന്തിനാ വിളിച്ചത്? എനിക്ക് ബെന്നിയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അതെവിടെ വെച്ച്? എവിടെ വെച്ചും പറയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞാ മതി. ആളുകൾ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ സംസാരിച്ചിട്ടെങ്ങനെ നമുക്കത് മാറുന്ന സംസാരിക്കും. സോറി, ഞാനില്ല. ഇത് കേട്ടതൊന്നും ഞാൻ നിങ്ങളെ പ്രേമിക്കാൻ നടക്കാണെന്ന് ഇതല്ലാതെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഈ കണക്കെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ടിട്ട് കയറ്റും? ഇൻകം ടാക്സിന് കൊടുക്കേണ്ട കണക്കിലെ കൂലിത്തല്ലുകാരുടെ കൂടെ. ഞാൻ സേതുവിനെ കാത്തിരിക്കായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സേതു സത്യം പറയണം. എന്റെ ഡാഡിക്ക് പണ്ട് മുതൽ എന്തൊക്കെയാണ് ബിസിനസ്? അതിൽ സേതുവിന് എന്താണ് പങ്ക്? മുകളിൽ ഡാഡിയുടെ സേഫിൽ എന്തൊക്കെയാണ് വെച്ച് കൂട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പുറത്തു നിൽക്കുന്ന കാവൽക്കാരൻ അറിയണമെന്നില്ല. ഡാഡിയുടെ ബിസിനസ് എന്താണെന്ന് അങ്ങേരോട് പോയി ചോദിക്കുക. മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ആ, എന്തായി സേതു? ഒന്നും ആയില്ല. ഒന്നും ആകാതെ തന്നെ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഈ ജോലിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സേതു മടുത്തു. നഷ്ടപ്പെടുന്ന കുടുംബം, കുടുംബത്തിന്റെ സ്വസ്ഥത, എനിക്കിനി അത് താങ്ങാനാവില്ല. സോറി സർ, കുടുംബത്തെ മറന്നുകൊണ്ടല്ല, കുടുംബത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ജോലി സ്വീകരിച്ചത്. അതുകൊണ്ട് ഇപ്പോഴിത് ഉപേക്ഷിച്ചിട്ട് പോവാമെന്നോ? നിന്നെ ഏൽപ്പിച്ച കാര്യം പൂർത്തിയാക്കിയിട്ട് നിനക്ക് എന്തു തോന്നുന്നോ അതുപോലെ ചെയ്യാം. പോകരുതെന്ന് ഞാൻ തീരുമാനിച്ചാൽ നീ പോവില്ല. എന്നോട് വാശി വേണ്ട. നിങ്ങളുടെ ഒരുപാട് വാശികൾക്ക് പലപ്പോഴായിട്ട് ചോര ഒഴുക്കിയിട്ടുള്ളവനാണ് ഈ സേതു. ഞാൻ പോകും. അതല്ലേ സത്യം. വേണ്ട, ഞാൻ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ എന്റെ അടുത്തൊന്നും ചോദിക്കണ്ട. കള്ളക്കടത്തുകാരന്റെ കൂട്ടാളിയാണെങ്കിലും ഞാൻ കള്ളനല്ല. അല്ല, സമ്മതിച്ചു. പക്ഷെ എന്റെ മുതലോടെ പോയി. അത് തെളിയിക്കാൻ അതെടുത്തവന്റെ കൈയും കാലും കെട്ടി ഞാൻ ഇവിടെ കൊണ്ടുവരും. നല്ലത്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ അയക്കാം. വേണ്ട, അവനോട് ചോദിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. മിടുക്കൻ, നിനക്കുള്ള സമ്മാനവുമായി ഞാൻ ഇവിടെ കാത്തിരിക്കും. ദേ, ഗോവിന്ദനെ വെറും ഗോവിന്ദയാക്കരുത്. ആൻഡ്രൂ ജോർജിന്റെ അനുവാദമില്ലാതെ നിനക്ക് ഈ വീടോ സ്ഥലമോ വിട്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ വിടില്ല. എന്നെയോ എന്റെ കുടുംബത്തെയോ ഭരിക്കാനുള്ള അവകാശം ഞാൻ ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അത് ആൻഡ്രൂ ജോർജ് വിചാരിക്കണം.
വെളി പാളി രാത്രി മഞ്ഞും മൗനവും എന്നും നോവുകളും കാടുകളിൽ തേങ്ങും തണ്ണീ കൂടുകളിൽ എന്നോ പൈങ്കിളിയേതോ താകളി പാടിയീറാത്രിയിൽ എല്ലാം ഞാൻ അറിഞ്ഞു. അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. വന്നിരുന്നെങ്കിൽ എന്റെ മോള് രക്ഷപ്പെടുമായിരുന്നു. സേതു, നിങ്ങളൊക്കെ ഭൂമിയിലെ ദൈവങ്ങളല്ലേ? ആരുടെയും ജീവൻ എടുക്കാനും കൊടുക്കാനും കഴിവുള്ളവർ? എനിക്ക് എന്റെ മോളുടെ ജീവൻ ഇങ്ങതാ. എല്ലാരും കൂടെ കൊന്നെറിഞ്ഞ കുഞ്ഞ് കുഴിയെടുത്തപ്പോഴും കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞപ്പോഴും ഒന്നെനിക്ക് മനസ്സിലായി, ജീവൻ രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ അതിന് ജന്മം കൊടുക്കരുതെന്ന്. സോറി, എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു. നിൽക്ക്, ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. പാതിരാത്രിക്ക് ചെന്ന് കയറിയാലും നാവനക്കാത്ത ഭാര്യ, അച്ഛൻ എവിടെയെന്ന് അന്വേഷിക്കാൻ ഒരു കുഞ്ഞില്ല. സേതു എല്ലാം കൊണ്ടും സ്വതന്ത്രനായി. ഇനി പറയൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കൊല്ലണോ? എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഹലോ, എന്നെ പരിചയപ്പെടുമ്പോൾ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഐ ആം ബെന്നി, ബെന്നി ഫെർണാണ്ടസ്. ഓ ഫെർണാണ്ടസ്, പണ്ടെങ്ങോ കേട്ട പോലെ ഒരു ഓർമ്മ. ആ ഫെർണാണ്ടസിന്റെ മോനാണല്ലേ? അതെ. ഗുഡ്. പിന്നെ വന്നത്? ഒരു ചെറിയ ലോഹ്യം പറയാം. അത് ശരി, എങ്കിലിരിക്കൂ, നമുക്കിരുന്നോണ്ട് ലോഹ്യം പറയാം. പണ്ടെന്റെ ഡാഡിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണാപകരിച്ചെടുത്ത് മടക്കി കിട്ടണം. ഇല്ലെങ്കിൽ അതിന്റെ വില കിട്ടണം. തീർന്നില്ല. ഗൾഫിൽ അയക്കാമെന്ന് പറഞ്ഞ് കുറെ പാവങ്ങളിൽ നിന്നും വാങ്ങിച്ചെടുത്ത തുക, അതും കിട്ടണം. ആരപ്പുറത്ത് എഴുന്നല്ല അണ്ണാറക്കണ്ണൻ. അകമ്പടി കൂടാതെ തന്നാലായത് ചെയ്യാമെന്ന് അണ്ണാറക്കണ്ണൻ തന്നെയാ ഞാൻ. എങ്കിൽ ഇങ്ങോട്ട് പോരെ, പണ്ട് ശ്രീരാമൻ മരിച്ചതുപോലെ നിന്റെ പുറത്ത് ഞാനും മൂന്ന് വര വരയ്ക്കാം. അയ്യോ വേണ്ട, തന്റെ തലയിൽ ആരോ വരച്ച വരപ്രകാരം തനിക്കൊരു ദുർവിധിക്ക് സമയമായി എന്ന് ഓർമ്മപ്പെടുത്താനാ ഞാൻ വന്നത്. അടുത്ത 24 മണിക്കൂർ അതിനുള്ളിൽ രണ്ടും നടന്നിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ കാണൂ. ഹലോ, ആൻഡ്രൂ ജോർജ്. ആരാണ്? ഹലോ, ആരാണെന്ന്? ഞാനാണ്, ബെന്നി, ബെന്നി ഫെർണാണ്ടസ്. മനസ്സിലായില്ല. നിങ്ങളുടെ പഴയ കണക്ക് പുസ്തകത്തിന്റെ പേജിൽ എന്റെ ഡാഡി കൊടുക്കാൻ ഇനിയും ഒരിടപാട് ബാക്കിയിടപ്പുണ്ട്. ഏതിടപാടിനും സമയം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾക്കും ആ സമയം തരുന്നു. വിത്തിൻ 24 hours അടുത്ത ദിവസം വീണ്ടും കാണാം. അന്നെന്റെ ഡാഡിയിൽ നിന്നും നിങ്ങൾ തട്ടിയെടുത്ത മുതലിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങളുടേതായി ഇന്ന് എന്റെ കയ്യിലുണ്ട്. പരസ്പരം വലയെറിഞ്ഞു പിടിക്കാൻ ശ്രമിച്ച സ്വർണം വെറും ചൂണ്ടുകൊണ്ട് കോർത്ത് ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഡാഡിയുടെ മുതൽ കണക്ക് പറഞ്ഞ് തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് നല്ലത്. മറിച്ചായാലും ഇഷ്ടമില്ലെങ്കിലും പക തീർത്ത് ബെന്നി ആ കള്ളമുതലുമായി തിരിച്ചു പോകും. ഇല്ല സർ, ഞങ്ങളത് കട്ടതാണ്. ഞങ്ങളത് വീതം വയ്ക്കാൻ ശ്രമിച്ചതാണ്. സോറി, എനിക്കങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടി വന്നു. ഇനി വൈകി കണ്ട, ഭട്ടാചാരി കൈക്കലാക്കുന്നതിന് മുമ്പ് നീ അത് പോയി കൊണ്ടുവരണം. ഹോട്ടൽ മിഡ്ലാൻഡിൽ ബെന്നി എന്നൊരുത്തൻ,
അവന്റെ കയ്യിൽ നമ്മുടെ സ്വർണ്ണമുണ്ട്. നീ മടങ്ങി വരുന്നത് ആ പെട്ടിയുമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ അവന്റെ ജീവനുമായിട്ട്. ആർക്കും എന്നെ കൊല്ല, പക്ഷേ ആ അനീതിക്കെതിരെ പ്രതികരിക്കാമെന്ന എന്റെ മനസ്സിനെ തളർത്താൻ ആർക്കും ആവില്ല. എന്റെ ഡാഡിയെ തളർത്ത, എന്റെ കുടുംബം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവനോടുള്ള പക ഞാൻ മരിച്ചാലും മറക്കില്ല. യെസ്, തെറ്റും ശരിയും തങ്ങളിൽ മാറ്റിവെച്ചോക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഞാനും. പറയേണ്ടതുപോലെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചെയ്യേണ്ടത് ഇനിയും ചെയ്യാൻ കഴിയാത്തവനോട് വേദാന്തം എന്തിന്? എന്നെ ഇഷ്ടമല്ലെന്ന് പലപ്പോഴും പറഞ്ഞു. നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആയിസറ്റ് മരിക്കരുതെന്ന ഒരു അപേക്ഷ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടും ഇഷ്ടമാണെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എങ്കിലും പറയുന്നു, ബെന്നി തിരിച്ചു പോയാൽ എന്റെ പെണ്ണായി എന്നോടൊപ്പം നീ ഉണ്ടാവും.
ഈ കളിക്ക് ഇനി ഞാനില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനിയെങ്കിലും എന്നെ സ്വൈരമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം